വാക്യ സ്തുതിയാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ വചനങ്ങൾ ഒന്ന്. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടെ നിന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള പാതയിലൂടെ നയിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 143:10. 2. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. സങ്കീർത്തനങ്ങൾ 51:11. 3. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് നിന്നിൽ ശക്തമായി ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. സാമുവൽ 10:6. 4. ഇത് കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. അവന്റെ കോപം ആളിക്കത്തി. സാമുവൽ 11:6. 5. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവൽ റാമായിലേക്ക് പോയി. സാമുവൽ 16:13. 6. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. സാമുവൽ 16:14. 7. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക 1:35. 8. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിലേക്ക് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ലൂക്ക 4:1. 9. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. യോഹന്നാൻ 3:34. 10. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. യോഹന്നാൻ 3:39. 11:11. എന്നാൽ എന്റെ ആത്മാവിൽ, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:26. 12. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. അപ്പസ്തോല പ്രവർത്തകർ 2:38. 13. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. അപ്പസ്തോല പ്രവർത്തകർ 4:31. 14. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുവശത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പസ്തോല പ്രവർത്തകർ 7:55. 15. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. മത്തായി 1:18. 16. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വന്നു. വരുന്നത് അവൻ കണ്ടു. മത്തായി 3:16. 18. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്ക 3:22. 19. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങി. അവന്റെ കീർത്തി സമീപ പ്രദേശത്തെങ്ങും വ്യാപിച്ചു. ലൂക്ക 4:14. 20. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. റോമ 1:19. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യോഹന്നാൻ 16:13. യുദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ മടങ്ങി വന്നു. അവന്റെ മേൽ ഇറങ്ങി വന്നു. സത്യത്തിന് സ്വർഗത്തിന് എളുപ്പാടുണ്ടായിരുന്നു
നീ എന്റെ പ്രിയപുത്രൻ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കാ 3:22. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ മടങ്ങി വന്നു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ലൂക്കാ 4:1. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ലൂക്കാ 12:12. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തലൻ 1:8. അവയെല്ലാം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത് ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോസ്തലൻ 2:4. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മത്തായി 16:26.